എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് HPT വീഡിയോസിനെ കുറിച്ചാണ്. HPT വീഡിയോയുടെ ഫുൾ ഫോമാണ് ഹസാർഡ് പെർസെപ്ഷൻ ടെസ്റ്റ്. അതായത് ഇതെന്താന്ന് വെച്ചാൽ, നമ്മൾ വണ്ടി ഓടിക്കുന്നു, നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന അപകടത്തിനെ നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം 15 സെക്കൻഡിനുള്ളിൽ നമ്മൾ ആൻസർ കൊടുത്തോണം, ക്ലിക്ക് ചെയ്യണം ആൻസറിൽ. അന്നേരം ഇതെങ്ങനെയാന്ന് വെച്ചാൽ, മൊത്തം 40 ക്വസ്റ്റ്യൻ ആയിരിക്കും RTA ചോദിക്കുന്നത്. അത് ഏത് കാറ്റഗറി വണ്ടിയായാലും ശരി, ചെറിയ വണ്ടിയായാലും വലിയ വണ്ടിയായാലും മോട്ടോർ സൈക്കിളായാലും ഏത് വണ്ടിയായാലും 40 ക്വസ്റ്റ്യനിൽ 35 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അരമണിക്കൂർ കാണും, പിന്നെ 5 വീഡിയോ കാണും. ഈ 5 വീഡിയോ ഓരോ വീഡിയോ ആൻസർ കൊടുക്കാൻ വെറും 15 സെക്കൻഡേ ഉള്ളൂ. അന്നേരം നിങ്ങൾ ആൻസർ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഡബിൾ ക്ലിക്ക് ചെയ്യൽ സിംഗിൾ ക്ലിക്ക് ചെയ്യണം ഈ ചുമന്ന ബട്ടണിൽ. ഒരിക്കലും പിക്ചറിൽ ക്ലിക്ക് ചെയ്യൽ, ചില ആൾക്കാർ പെട്ടെന്ന് ധൃതിയിൽ പിക്ചറിൽ ക്ലിക്ക് ചെയ്യാറുണ്ട്, അത് ആൻസർ കൗണ്ട് ആവത്തില്ല. അന്നേരം നിങ്ങൾ ഈ ബട്ടണിൽ വേണം, ഈ റെഡ് ബട്ടണിൽ വേണം ആൻസർ കൊടുക്കാൻ. ഡബിൾ ക്ലിക്ക് ചെയ്യല്, സിംഗിൾ ക്ലിക്ക് കൊടുക്കണം. അത് നേരത്തെ നിങ്ങൾ സ്കൂളിൽ ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങളുടെ ടച്ച് സ്ക്രീനുള്ള മോണിറ്റർ ആണെങ്കിൽ നിങ്ങൾ വിരലും വെച്ച് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. ടച്ച് സ്ക്രീൻ അല്ലെങ്കിൽ മൗസിൻ്റെ നമ്മുടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ 15 സെക്കൻഡേ ഉള്ളൂ ആൻസർ കൊടുക്കാൻ. അന്നേരം നിങ്ങൾ ആൻസർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഇത് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തില്ല. 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അടുത്ത വീഡിയോ പ്ലേ ചെയ്യണം. അന്നേരം ഈ 15 സെക്കൻഡിനുള്ളിൽ തന്നെ ആൻസർ കൊടുത്തോണം, ഇല്ലെങ്കിൽ അടുത്ത വീഡിയോ വരും, നിങ്ങളുടെ ആൻസർ മിസ്സായി പോകും. ഓക്കെ. പിന്നെ ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിൻ്റെ മുമ്പിട്ട് എൻ്റെ വേറൊരു വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആദ്യമേ ഇത് മലയാളത്തിലും നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലും കാണാം. ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഈ 2 വീഡിയോയിൽ ഏതെങ്കിലും ഒരു വീഡിയോ കാണുക, മലയാളത്തിൽ കാണുമെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാവും, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡയറക്റ്റ് കണ്ടതിന് ശേഷം മാത്രമേ ഈ വീഡിയോ കാണാവും. അന്നേരം 35 ക്വസ്റ്റ്യൻ ഈ സ്ക്രീനിൽ കാണുന്ന ഈ 2 വീഡിയോകളിൽ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ഈ 5 വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ വീഡിയോ എന്തായാലും നോക്കുന്നത്, നമ്മൾ അപകടത്തെ നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നിങ്ങളുടെ കാറ്, നിങ്ങൾ കാറിൻ്റെ അകത്തിരുന്നാണ് വണ്ടി ഓടിക്കുന്നത്. ഈ റെഡ് ആരോ കണ്ടോ, ഇതിൻ്റെ അകത്താണ് ഇരുന്നാണ് ഞങ്ങൾ വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വരുന്ന അപകടത്തിനെ നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ ഈ മൗസിൻ്റെ കർസർ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പോയിൻറ്റർ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അപകടത്തെ കാണിക്കുന്നത്. ഇതുണ്ടോ, ഈ കാറാണ് അപകടം. അപ്പം ആൻസർ 15 സെക്കൻഡേ ഉള്ളൂ ആൻസർ കൊടുക്കുക. ഇതിനകത്ത് 10 സെക്കൻഡേ കാണിക്കുന്നുള്ളൂ, എന്നാൽ പെട്ടെന്ന് ആൻസർ കൊടുത്തോണം. ഓക്കെ. പക്ഷേ എക്സാമിൽ പോകുമ്പോൾ 15 സെക്കൻഡ് ആയിരിക്കും, എന്നാൽ പെട്ടെന്ന് ആൻസർ നമ്മൾ ക്ലിക്ക് ചെയ്തോണം. അടുത്ത വീഡിയോയിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ കാറിൻ്റെ ഉള്ളിൽ നിന്ന് വണ്ടി ഓടിക്കുകയാണ്. ഷേഖ് സായദ് റോഡാണ്. നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു. കണ്ടോ, രണ്ട് ബൈക്ക്, ഒരു ബൈക്ക് അങ്ങ് പോയി, ഒരു ബൈക്ക് വരാൻ പോകുന്നു. അന്നേരം പോയ ബൈക്ക് അപകടമല്ല, വരാൻ പോകുന്ന ബൈക്കാണ് നമുക്ക് അപകടമായിട്ടുള്ളത്. അന്നേരം പെട്ടെന്ന് നമ്മൾ ആൻസർ കൊടുക്കണം. 10 സെക്കൻഡ് ഒന്നും വെയിറ്റ് ചെയ്യണ്ട, 15 സെക്കൻഡ് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട, പെട്ടെന്ന് ആൻസർ കൊടുക്കണം. ടച്ച് സ്ക്രീൻ ആണെങ്കിൽ ടച്ച് ചെയ്യുക, മൗസ് ആണെങ്കിൽ മൗസ് വെച്ച് ക്ലിക്ക് ചെയ്തോണം. അടുത്ത വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ വീണ്ടും വണ്ടി ഓടിക്കുകയാണ്. അതായത് നമ്മൾ അപകടത്തിനെ മുൻകൂട്ടി മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണിത്. അന്നേരം നിങ്ങളിപ്പോൾ അപകടം മനസ്സിലായി കാണും. റൈറ്റ് സൈഡിൽ കണ്ടോ കുറേ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്, നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലും വണ്ടിയുണ്ട്. അത് നമ്മൾ നിങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കണം. അന്നേരം ഒരു വെളുത്ത വണ്ടി വരുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കും അതായിരിക്കും, പക്ഷേ അതല്ല. ഒരു ചുമന്ന വണ്ടി പെട്ടെന്ന് വന്ന് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരുന്നു, അന്നേരം അതായിരിക്കും ആൻസർ. പെട്ടെന്ന് നമുക്ക് ചുമന്ന വണ്ടിയിലേക്ക് ആൻസർ നമുക്ക് ക്ലിക്ക് ചെയ്യാം. പിക്ചറിൽ ക്ലിക്ക് ചെയ്യൽ ഞാൻ വീണ്ടും പറയുകയാണ്, റെഡ് ബട്ടണിൽ ക്ലിക്കണം, സിംഗിൾ ക്ലിക്ക് ചെയ്യാവും, അല്ലെങ്കിൽ ടച്ച് ചെയ്യണം. അടുത്ത വീഡിയോ വീണ്ടും ഷേഖ് സായദ് റോഡാണ്. നിങ്ങൾ വണ്ടി ഓടിക്കുന്നു, നിങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഒരു വണ്ടിയുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ പോകുന്നു. അങ്ങനെ ഇതാ ഈ വണ്ടി പെട്ടെന്ന് കട്ടടിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്. അപകടം എന്താണ്? ആ വണ്ടി തന്നെ. നമ്മൾ പെട്ടെന്ന് ആൻസർ കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ഇതാ വന്നു. വീണ്ടും ഷേഖ് സായദ് റോഡാണ്. അന്നേരം നമ്മളിങ്ങനെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. ദൂരെ കണ്ട ഒരു ബസ് സൈഡിൽ നിൽക്കുന്നത്. അന്നേരം നമ്മൾ മുൻകൂട്ടി മനസ്സിലായിക്കണം ആ ബസ് ചിലപ്പോൾ അപകടമാവാം. അന്നേരം ആ ബസ് കണ്ടോ ബ്രേക്ക് ഡൗൺ ആയി കിടക്കുകയാണ്.
അന്നേരം നമ്മൾ ആ ബസ്സിൻ്റെ അടുത്തെത്തുമ്പോൾ പെട്ടെന്നൊരു ഡോറ് തുറക്കുന്നു, അതിൽ നിന്നൊരു മനുഷ്യൻ വെളിയിലോട്ട് വരാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ വേണമെങ്കിൽ റോഡിൻ്റെ ഫ്രണ്ടിൽ വരാം, അന്നേരം പെട്ടെന്ന് നമുക്ക് ആൻസർ കൊടുക്കുന്ന ഇതിൽ ആ ഡോറ് തുറന്ന് വരുന്ന മനുഷ്യനെ നമ്മൾ ആൻസർ കൊടുത്തോണം. ഓക്കെ, ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത വീട്ടിൽ വീഡിയോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം. അടുത്ത വീഡിയോ വന്നു, വീണ്ടും ഒരു നോർമൽ റോഡാണ്. കണ്ടോ, ഫ്രണ്ടിലൊരു സിഗ്നൽ ഉണ്ട്, ഒരു സിഗ്നൽ ഗ്രീൻ സിഗ്നലാണ്. അതിൻ്റെ അടുത്ത് നമുക്ക് സേഫ് ആണെങ്കിൽ പോകാം. നേരെ റൈറ്റ് സൈഡിലോട്ട് ട്രാം ഉണ്ട്, ട്രാം അപകടമല്ല, ഗ്രീൻ സിഗ്നലാണ്. അപ്പം കണ്ട ഒരു യെല്ലോ ബോക്സ്, യെല്ലോ ബോക്സിൻ്റെ മേളിൽ വണ്ടി നിർത്താൻ പാടില്ല. അന്നേരം ആ വണ്ടിയാണ്, അപ്പുറത്ത് റേഞ്ച് റോവറും നിപ്പുണ്ട്, പക്ഷേ അതല്ല, നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന ഈ വെള്ള വണ്ടി ആ യെല്ലോ ബോക്സിൽ നിൽക്കുന്ന വണ്ടിയാണ് അപകടം. അപ്പം ആൻസർ കൊടുത്തോണം. അടുത്ത വീഡിയോ, ഒരു മഞ്ഞ് ഉള്ള റോഡാണ് ഷേഖ് സായദ് റോഡ്. അന്നേരം വളരെ വിസിബിലിറ്റി വളരെ കുറവാണ്. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്ന കണ്ടോ, ജോയിൻ ചെയ്യുന്ന കണ്ടോ. അന്നേരം ആ റൈറ്റ് സൈഡിൽ എൻ്റെ ആരോ നോക്കണം, ഞാൻ പറഞ്ഞ് മൗസിൻ്റെ കർസർ ശ്രദ്ധിച്ചോണം, അതായിരിക്കും നിങ്ങളെ ആൻസർ കാണിക്കുന്നത്. അന്നേരം റൈറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി വരുന്നു. അപ്പോൾ അപകടം എന്താണ്, ആ റൈറ്റ് സൈഡിൽ നിന്ന് വരുന്ന വണ്ടിയാണ്, ജോയിൻ ആവും വേണം, നിങ്ങളുടെ ഹൈവേയിലോട്ട് ജോയിൻ ആവണം. അപ്പോൾ ആൻസർ നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത വീഡിയോ വരാൻ പോകുന്നു, അങ്ങ് വന്നു. അതുകൊണ്ട് ഇവിടെ ഇരുട്ടാണ്, അന്നേരം നമ്മൾ നോക്കി വേണം വണ്ടി ഓടിക്കാൻ. പിന്നെ വേറൊരു ഷോർട്ട് കട്ട് ഞാൻ നിങ്ങൾക്ക് പറയാം, അപകടം ഏറ്റവും അവസാനമേ വരൂ, അപകടം ഇടയ്ക്ക് വരത്തില്ല. ഈ വീഡിയോ നിൽക്കാൻ പോകുമ്പോഴേ അപകടം വരത്തുള്ളൂ. അത് നിങ്ങളെല്ലാം വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ അറിയാം, അപകടം എപ്പോഴും വീഡിയോയുടെ അവസാനം മാത്രമേ വരത്തുള്ളൂ. അന്നേരം നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അന്നേരം റൈറ്റ് സൈഡിൽ കണ്ട ഒരു സൈക്കിള് വരുന്ന കാണാൻ വളരെ പ്രയാസമാണ്. ഇപ്പോൾ കണ്ട ഒരു സൈക്കിള്, നമുക്ക് അപകടം എന്താണ്, ആ സൈക്കിളാണ് നമ്മുടെ അപകടം. സെയിം വീഡിയോ എനിക്ക് എക്സാമ്പിൾ വരുന്ന ഇത് രണ്ട് മൂന്ന് വട്ടം ഈ വീഡിയോ കാണുക, അപ്പോൾ നിങ്ങളുടെ മനസ്സിലിരിക്കും, പെട്ടെന്ന് ആൻസർ കൊടുത്തോണം. ഓക്കെ, അടുത്ത വീഡിയോ. ഇതൊരു മണൽ പ്രദേശമാണ്, രണ്ട് സൈഡിലും മണലാണ്, ഇതൊരു ടു വേ റോഡാണ്. നിങ്ങളെ ആരോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അന്നേരം നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അന്നേരം നിങ്ങൾ കുറച്ച് മണലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ കട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ഫ്രണ്ടിൽ കാണും, ഓപ്പോസിറ്റിൽ കുറേ മണൽ കിടപ്പുണ്ട്. എന്നാലും അവിടെ നിന്നൊരു വെളുത്തക്കാർ വളരെ സ്പീഡിൽ വരുന്നു. എന്നാലും അതിൻ്റെ അർത്ഥം എന്താണ്, ആ വെളുത്തക്കാർ വേണമെങ്കിൽ ആ മണലിൻ്റെ മേളിൽ സ്കിഡാവും, അതായത് നിങ്ങളുടെ മേളിൽ മുമ്പിലോട്ട് വരാം. എന്നാലും അപ്പം നമ്മുടെ ആൻസറാണ് വെളുത്തക്കാർ, അതാണ് അപകടം. അടുത്ത വീഡിയോ, ഇതൊരു മണൽക്കാറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, സാൻഡ് സ്റ്റോം. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു, എല്ലാവരും അവരുടെ കണ്ണുകൾ പൊത്തിയിട്ടുണ്ട്. പറഞ്ഞാൽ ഈ മണൽക്കാറ്റ് മണലിൽ കണ്ണേ വന്ന് വീഴാതിരിക്കാൻ, കണ്ടോ, എല്ലാവരും ആ വീഡിയോ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ഈ കണ്ണ് പൊത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ബസ് റൈറ്റ് സൈഡിൽ നിന്നൊരു സൈക്കിള് വരുന്നുണ്ട്. പക്ഷേ സൈക്കിളല്ല അപകടം, അത് സ്പീഡിലങ്ങും. പക്ഷേ ആ അറബി മനുഷ്യന, കന്തൂരിയിട്ട അറബി മനുഷ്യനാണ് നമുക്ക് അപകടകാരിയായിട്ട്. അപ്പോൾ അതാണ് ഹസാർഡ്. അപ്പം പെട്ടെന്ന് ആൻസർ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഇതൊരു മഴയുള്ള റോഡാണ്, ഫുൾ മഴയാണ്. അപ്പോൾ നമുക്ക് മിക്കവാറും ഏതെങ്കിലും വണ്ടി സ്കിഡാവും അല്ലെങ്കിൽ വെള്ളമായിരിക്കും അപകടം. അന്നേരം ഇങ്ങനെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കണം. അന്നേരം ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതാ ഒരു വണ്ടി വെള്ളത്തിനകത്ത് കുടുങ്ങിക്കിടക്കുന്നു. അപ്പോൾ നമുക്ക് അപകടം എന്താണ്, വെള്ളം. എന്താ, മേ ബി അതിൻ്റെ അകത്ത് നമ്മുടെ വണ്ടിയും കുടുങ്ങാം. അന്നേരം നമുക്ക് അപകടം എന്താണ്, വെള്ളം, കെട്ടിക്കിടക്കുന്ന വെള്ളം. അപ്പോൾ ആൻസർ കൊടുക്കുക പെട്ടെന്ന്. അടുത്ത വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വീണ്ടും മഴ. അപ്പം നോക്കാം നമുക്ക് എന്താണ്, ഗ്രീൻ ലൈറ്റാണ്. പെട്ടെന്ന് യെല്ലോ ആയി, ആംബറായി, പിന്നെ റെഡായി. വണ്ടികൾ സ്കിഡാവുന്നുണ്ട്. നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കാൻ കാണാം നിങ്ങൾക്ക്. അപ്പോൾ റെഡ് സിഗ്നലാണ്, ഗ്രീനായി, സേഫ് ആണെങ്കിൽ പോകാം. നമ്മൾ പോവുക. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ നോക്കണോ, ഈ റെഡ് വണ്ടിയുണ്ടോ, അത് സ്കിഡാവും ഇപ്പോൾ. അപ്പോൾ നമുക്ക് അപകടം എന്താണ്, റെഡ് കാർ സ്കിഡാവുന്നുണ്ട്. പെട്ടെന്ന് ആൻസർ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയ ആണെന്ന് തോന്നുന്നു. റെസിഡൻഷ്യൽ ഏരിയയുടെ സ്പീഡ് ലിമിറ്റ് എന്താണ്, 40-40 കിലോമീറ്റർ ആണ്. അപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ഇവിടെ ഒരു സൺലൈറ്റ് വരും.
ആ സൺലൈറ്റ് മൂലം നമുക്ക് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് അപകടം എന്താണ്? സൺലൈറ്റ്. പെട്ടെന്ന് നമുക്ക് സൺലൈറ്റിലേക്ക് ആൻസർ കൊടുക്കാം. പെട്ടെന്ന് ആൻസർ കൊടുത്തു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് പോകാം. ഇതൊരു സ്കൂൾ ഏരിയ ആണെന്ന് തോന്നുന്നു. അവിടെ പിള്ളേർ സൈഡിൽ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. അപ്പം നമുക്കത് കൺഫേം ചെയ്യാം. എങ്ങനെ കൺഫേം ചെയ്യാം? ഇവിടെ ഒരു ട്രാഫിക് സൈൻ വരും. ഇപ്പം അതുണ്ടോ, സ്കൂൾ സൈനിൻ്റെ ഒരു ട്രാഫിക് സൈൻ വരും. അതിൻ്റെ അർത്ഥം കുട്ടികൾ കാണും. അന്നേരം നമ്മൾ അപകടത്തിന് മുമ്പോട്ട് മുൻകൂട്ടി മനസ്സിലാക്കണം. അപ്പം എന്താണ്ട് ഒരു ഫുട്ബോൾ വന്ന് വീഴുന്നു. എല്ലാവരും വിചാരിക്കും ഫുട്ബോൾ ആയിരിക്കും അപകടം. അല്ല, അതിൻ്റെ ബാക്കിൽ കുറേ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അതാണ് അപകടം. അത് നമുക്ക് ആൻസർ കൊടുക്കാം പെട്ടെന്ന്. ഓക്കെ, അന്നേരം അടുത്ത വീഡിയോയിലേക്ക് പോകാം നമുക്ക്. വീണ്ടും ഒരു സ്കൂൾ ഏരിയ ആണ്. സ്കൂൾ ബസ് പോകുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ബസ്സിനെ നമുക്ക് ഓവർടേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. സ്കൂൾ ബസ്സിനെ ഒരിക്കലും ഓവർടേക്ക് ചെയ്യില്ല. നല്ല ഫൈൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് സൈൻ ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ കണ്ടോ, കുറേ കുട്ടികൾ ഓടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്താണ്? ഹസാർഡ്. ആ കുട്ടികളാണ്. വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് വരാം. എന്നാൽ പെട്ടെന്ന് ആൻസർ കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് പോകാം. റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഒരു ലേഡി റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. പെഡസ്ട്രിയൻ ക്രോസിംഗ് കൂടെ പോകുന്നുണ്ട്. അപ്പം നിങ്ങളത് ക്രോസ് ചെയ്തു. നിങ്ങൾ കാണുന്നുണ്ട് ഫ്രണ്ടിൽ, കണ്ടോ, ഒരു റൈറ്റ് സൈഡിലൊരു വണ്ടിയുണ്ട്. അവിടെ നിന്നൊരു മനുഷ്യൻ നടന്നു വരുന്നുണ്ട്. അവിടെ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. നിങ്ങൾ അവിടെ എത്തുമ്പോഴത്തേനും ആ പെഡസ്ട്രിയൻ നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ വന്നേക്കാം. അപ്പം നമുക്ക് അപകടം എന്താണ്? ആ പെഡസ്ട്രിയൻ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരാൻ പോകുന്ന അപകടം. പെട്ടെന്ന് നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലോട്ട് നമ്മൾ പോകാം. അപ്പോൾ കണ്ട ഒരു മനുഷ്യൻ ഇവിടെ വരുന്നു. അപ്പോൾ ഇവിടെ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് ആണ്. ഇപ്പോൾ ഒരു മനുഷ്യൻ ഇവിടെ വരുന്നു. ഒരു സൈക്കിൾ വരുന്നു. പക്ഷേ സൈക്കിളല്ല അപകടം. മനുഷ്യൻ ഒരു ഫോണിലാണ്. അതായത് ആ പെഡസ്ട്രിയനാണ്. അതാണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത്. സൈക്കിൾ അങ്ങ് അപ്പുറത്തെ ട്രാക്കില്ല. അന്നേരം ആ പെഡസ്ട്രിയന് വേണം ആൻസർ കൊടുക്കാൻ. ഓക്കെ, പെട്ടെന്ന് ആൻസർ കൊടുത്തോണം. വീണ്ടും ഒരു ഇരുട്ട് ഏറിയാണ്. അപ്പോൾ നമ്മൾ നോക്കിപ്പോണം. ഞാൻ പറഞ്ഞ പോലെ അപകടം ഏറ്റവും അവസാനമേ വരത്തുള്ളൂ. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു നമ്മൾ. നമ്മൾ വരുമ്പം ഒരു ലേഡി, ഒരു ബുർക്ക ഇട്ടുകൊണ്ട് ഒരു ലേഡി റോഡ് ക്രോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഹസാർഡ് എന്താണ്? ആ ലേഡി. പെട്ടെന്ന് നമ്മൾ ആൻസർ കൊടുക്കണം. അപ്പോൾ ഈ ലേഡിയാണ്. നമ്മൾ പെട്ടെന്ന് ആൻസർ ക്ലിക്ക് ചെയ്തോണം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ രണ്ട് വശത്തും മണൽ. അനിമൽസ് അഹെഡിൻ്റെ സൈൻ കണ്ടോ? അന്നേരം അനിമൽസ് വരാം. സൈഡിൽ ഒട്ടകങ്ങൾ നിൽക്കുന്നുണ്ടോ? അന്നേരം എന്താണ് അനിമൽസ് ഇവിടെ വരാൻ പോകുന്നത്? ഒട്ടകങ്ങളും കാര്യം. ചിലപ്പം ക്യാമൽസ് ആയിരിക്കും ഹസാർഡ്. അപ്പം അങ്ങനെ മനസ്സിൽ നമ്മൾ ഓർക്കണം. നോക്കാം, എന്തായാലും നമുക്ക് നോക്കാം ഹസാർഡ് എന്തായിരിക്കും എന്ന്. നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് കണ്ടോ ക്യാമൽസ്. നമ്മുടെ ഹസാർഡ് എന്താണ്? ഒട്ടകം, ക്യാമലാണ്. എന്നാൽ പെട്ടെന്ന് ആൻസർ കൊടുത്തോണം. അടുത്ത വീഡിയോയിലോട്ട് പോകാം. വീണ്ടും ഒരു മണൽ. രണ്ട് സ്ഥലത്തും മണലാണ്. ഒരു മലയുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഏറ്റം കയറുകയാണ്. ഏറ്റം കയറിയതിന് ശേഷം നമ്മൾ ഇറങ്ങാൻ പോകുന്നു. അന്നേരം പെട്ടെന്ന് നമ്മൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഒരു ട്രക്ക്, ട്രക്കിൻ്റെ അവിടെ നിന്നൊരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? ആ വണ്ടി. മൂന്ന് പിക്ചറും ഒരുപോലെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ ആ വണ്ടി കറക്റ്റായിട്ട് ആ വണ്ടി ഏതിലാണ് അതിന് ആൻസർ കൊടുത്തോണം. ഓക്കെ, ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന വണ്ടി. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകാം. നമ്മളിങ്ങനെ പോവുകയാണ് റോഡിൽ. നമ്മുടെ ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ ഒരു ടാക്സി ഉണ്ട്. അതിൻ്റെ സൈഡിൽ നോക്കുന്ന റെഡ് കാറുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബോക്സ്, കുറേ ബോക്സ് ഉള്ളൊരു ട്രക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിന് നിന്നും രണ്ട് ബോക്സ് തറയിൽ വീണു. അപ്പോൾ ആ റെഡ് കാർ ഇങ്ങോട്ട് വെട്ടുന്നുണ്ട്, കട്ടടിക്കുന്നുണ്ട്. അന്നേരം പെട്ടെന്ന് നിങ്ങൾ നോക്കുമ്പോൾ അവിടുന്ന് കുറേ ബോക്സ് ഇപ്പം ആ ട്രക്കിൽ നിന്ന് വീഴും. ഇപ്പം കണ്ടോണം, അങ്ങനെ ഈ വീഴുമ്പോൾ ഈ റെഡ് കാറ് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് കട്ടടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അപകടം എന്താണ്, ബോക്സല്ല ഈ റെഡ് കാറായിരിക്കും നമുക്ക് ആൻസർ. ഓക്കെ, അപ്പം പെട്ടെന്ന് ആ റെഡ് കാറിൽ ആൻസർ കൊടുക്കണം, ആ ബട്ടണിൽ ആൻസർ കൊടുത്തിരിക്കണം. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകാം. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും നമ്മുടെ ട്രക്കിൻ്റെ പുറയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രണ്ട് സൈഡിലും മണലാണ്. നമ്മൾ പെട്ടെന്ന് കട്ടടിക്കുന്നു, ഓവർടേക്ക് ചെയ്യുന്നു ട്രക്കിനെ. എന്നാൽ അവിടെ കണ്ട ഒരു വളവുണ്ട്, ഒരു സ്റ്റാർപ്പ് വളവാണ്. എന്നാൽ പെട്ടെന്നൊരു വണ്ടി വന്ന് സ്പീഡിൽ അങ്ങ് പോവുക, പക്ഷേ ആ വണ്ടിയല്ല അപകടം, അതങ്ങ് പോയി. പക്ഷേ ആ റേഞ്ച് റോവർ കണ്ടോ, ഒരു വെളുത്ത വണ്ടി, അത് നമ്മുടെ ലൈനിലാണ് വരുന്നത്. അന്നേരം നമ്മുടെ ലൈനിൽ വരുമ്പോൾ അത് ആക്സിഡൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് നമ്മൾ ആൻസർ കൊടുത്തണം, ആ റേഞ്ച് റോവർ, ആ വെളുത്ത വണ്ടി നമ്മൾ ആൻസർ കൊടുത്തോണം. അപ്പോൾ അടുത്ത വീടിലോട്ട് നമുക്ക് പോകാം. വീണ്ടും ഒരു വണ്ടി നിങ്ങളുടെ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ ട്രക്ക് ഓടിച്ചുകൊണ്ടിരിക്കുക, സോറി, ട്രക്ക് നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റൗണ്ട് ബോട്ട് വരുന്നുണ്ട്. ആ റൗണ്ട് ബോട്ടിൽ നിങ്ങളും കയറുകയാണ്, എൻട്രി ചെയ്തു. അപ്പം നിങ്ങൾ കഴിഞ്ഞ ട്രക്കായിരിക്കും, അല്ല അങ്ങനെ ഒരു കൊച്ചു വണ്ടി ആ നിങ്ങളുടെ ഫ്രണ്ടിൽ കട്ടടിക്കാൻ ശ്രമിക്കുന്നു. അപ്പം ആ വണ്ടിയാണ് നമുക്ക് അപകടം. പെട്ടെന്ന് ആൻസർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീടിലോട്ട് പോകാം നമുക്ക്. വീണ്ടും നിങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ട്രക്ക് പോകുന്നു, പെട്ടെന്ന് അത് റൈറ്റ് സൈഡിലോട്ട് പോയി. വീണ്ടും ഒരു ട്രക്ക് നിങ്ങളുടെ ഫ്രണ്ടിലുണ്ട്, നിങ്ങളുടെ ട്രക്കിൻ്റെ ബാക്ക് സൈഡിലാണ്. അന്നേരം പെട്ടെന്ന് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നിങ്ങളുടെ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കും. അന്നേരം പെട്ടെന്ന് ആ ട്രക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് ലെഫ്റ്റിലോട്ട് വളയാൻ നിൽക്കും. കണ്ടോ, ഇൻഡിക്കേറ്റർ ഇട്ടാണ്ടോ. അപ്പോൾ നമ്മുടെ അപകടം എന്താണ്, വളയുന്ന ട്രക്ക്. പെട്ടെന്ന് നമ്മൾ ആ ഹസാർഡിന് ആൻസർ കൊടുത്തോണം. വെയിറ്റ് ചെയ്യൽ, പെട്ടെന്ന് തന്നെ ആൻസർ നമ്മൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ടച്ച് ചെയ്യുക. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകാം. ഒരു റോഡ്, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു, ഒരു സൈക്കിൾ നിങ്ങളുടെ ഫ്രണ്ടിൽ കൂടെ പോയി. ഗ്രീൻ ലൈറ്റാണ്, പെട്ടെന്നത് ആംബറായി, പിന്നെ റെഡായി. അങ്ങനെ നിങ്ങൾ ട്രാഫിക് സിഗ്നൽ വെയിറ്റ് ചെയ്യുകയാണ്. വണ്ടികൾ കടന്നു പോകുന്നു, നിങ്ങൾ ഗ്രീൻ ലൈറ്റായി. പോകാൻ പെട്ടെന്നൊരു സൈക്കിൾ വരുന്നു. അപ്പോൾ അപകടം എന്താണ്, സൈക്കിൾ. ഇതൊരു സിമ്പിൾ വീഡിയോ ആണെന്ന് ആർക്കും മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന സൈക്കിളാണ് അപകടകാരി, ഹസാർഡ്. അപ്പോൾ അടുത്ത വീട്ടിലോട്ട് പോകാം. ഒരു പിസ്സ ഡെലിവറി ബോയ് നിങ്ങളുടെ റൈറ്റ് സൈഡിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പിസ്സ ഡെലിവറി ബോയ് നിങ്ങളുടെ തൊട്ടടുത്തെത്തി. മേ ബി അതാവാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ ഡോറ് തുറന്ന് ഒരാൾ ഇറങ്ങും. കണ്ടോ, എന്നാൽ ഈ പിസ്സക്കാരൻ എന്തോ നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് കട്ടടിക്കുകയാണ്. അന്നേരം നമുക്ക് അപകടം എന്താണ്, പിസ്സക്കാരൻ, ആ ഡെലിവറി ബോയ് ബൈക്കിലുള്ള. അപ്പോൾ എത്രയും വേഗം നമുക്ക് ആൻസർ കൊടുക്കാം. അടുത്ത വീട്ടിലോട്ട് പോകാം. ഒരു സ്കൂൾ വണ്ടിയാണ്. പ്ലീസ് എല്ലാവരും, നിങ്ങളോടൊരു അപേക്ഷയുണ്ട്. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളിലേക്ക് എത്തിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ ഖാലി വീഡിയോ കണ്ടങ്ങ് പോവുകയാണ്. പക്ഷേ സബ്സ്ക്രൈബ് എന്നെ സഹായിക്കണം, ഈ വീഡിയോ സഹായിക്കണം. അതുകൊണ്ട് അപകടം കണ്ടോ, സ്കൂൾ ബസ് ഓവർടേക്കാൻ പാടില്ല. ആ റെഡ് സ്റ്റോപ്പ് സൈനാണ്, അതിൻ്റെ പുറകിൽ ഒരു മനുഷ്യനും നടന്നു വരുന്നുണ്ട്. നമ്മൾ ഒരിക്കലും സ്കൂൾ ബസ്സിനെ ഓവർടേക്ക് ചെയ്യല്, ഫൈൻ വരാൻ ചാൻസ് ഉണ്ട്. അന്നേരം നമ്മുടെ ഹസാർഡ് എന്താണ്, ആ റെഡ് സ്റ്റോപ്പും അതിൻ്റെ പുറകിൽ വരുന്ന ഒരു മനുഷ്യനും. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നത്, 90% ആൾക്കാർ, അല്ലെങ്കിൽ 70% to 80% ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെ വീഡിയോ നിങ്ങൾ ടോപ്പ് ലിസ്റ്റ് എത്തിക്കണം. താങ്ക് യു. അപ്പോൾ നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഒരാൾ ടാക്സി കൈ കാണിച്ചു, പെട്ടെന്ന് ടാക്സി നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് കട്ടടിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപകടം എന്താണ്, ടാക്സിക്കാരൻ. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം നമുക്ക്. വീണ്ടും ഒരു റെഡ് സിഗ്നൽ, ഗ്രീനായി, ഒരു മനുഷ്യൻ നിങ്ങളുടെ ഫ്രണ്ടിൽ
കൂടെ പോകുന്നു. നമ്മളെപ്പോഴും ബഡി സ്റ്റിയറിന് ഓൾവേസ് എപ്പോഴും നമ്മൾ വഴി കൊടുക്കണം. അപ്പോൾ നിങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിൽ നിങ്ങൾ കാണാൻ ഒരു മനുഷ്യൻ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതായിരിക്കും. പെട്ടെന്ന് നിങ്ങൾ ആ വണ്ടിയുടെ അടുത്ത് വരുന്നു, നിങ്ങളുടെ വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ ആ മനുഷ്യൻ എടുത്ത് ജമ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന അപകടം എന്താണ്? ആ മനുഷ്യൻ. പെട്ടെന്ന് നമ്മൾ ആൻസർ കൊടുക്കുക. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ്. ഇനി വരാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോ ആണ്. ഞാൻ ടോട്ടൽ 30 വീഡിയോ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 5 വീഡിയോ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ഒരു ഡെസേർട്ട് സ്കൂട്ടേഴ്സാണ് നിങ്ങളുടെ പോകുന്നത്. ഡെസേർട്ട് സ്കൂട്ടറിൽ ഫ്ലാഗ് ഉണ്ട്, കൊടികളുണ്ട്. ഈ കൊടി എന്താണെന്ന് വെച്ചാൽ ഇത് ഡെസേർട്ടിൻ്റെ ബാക്ക് സൈഡിൽ പറഞ്ഞ ഡെസേർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സ്കൂട്ടർ കാണാൻ പറ്റത്തില്ല. അതിലെ നിങ്ങൾക്ക് ആ കൊടി മുഖേന, ആ ഫ്ലാഗ് മുഖേന കാണാൻ പറ്റും. ആ അതിൻ്റെ അടിയിൽ സ്കൂട്ടറുണ്ട്. കണ്ടോ, റൈറ്റ് സൈഡിൽ രണ്ട് കൊടികൾ വരുന്നുണ്ട്, അതിൻ്റെ അടിയിൽ എന്തുണ്ട്? സ്കൂട്ടറുണ്ട്. അത് നിങ്ങളുടെ ഫ്രണ്ടിലോട്ട് വരാം. അപ്പം അപകടം ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഹസാർഡ് എന്താണ്? ആ രണ്ട് കൊടികൾ, ആ ഫ്ലാഗ്സ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഹസാർഡ്. അപ്പം ഇതോടെ ഈ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. 90% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാറില്ല. നിങ്ങൾ ജസ്റ്റ് ഒരു സബ്സ്ക്രൈബ് ബട്ടണും ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ ഞാൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ വീഡിയോസ് ആദ്യമേ കണ്ടിരിക്കണം. അതിനുശേഷം മാത്രമേ ഈ ഹസാർഡ് HPT വീഡിയോസ് നിങ്ങൾ കാണാവൂ. എങ്കിൽ മാത്രമേ 35 ക്വസ്റ്റിനും 5 വീഡിയോയും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.